വാർത്തകളിലേക്ക്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം അപ്പോൾ നമ്മുടെ ആ സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ നേരെ ഒരുപാട് കരിക്കൊടി വരികയും ഈ ബസ്സിൻ്റെ മുന്നിൽ ചാടി വീണയാളെ തള്ളി മാറ്റിയതൊക്കെ ഇന്നലെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നു വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശു പോലെ തന്നെ അവരുടെ നേരെയും ഞാൻ കൈവീശിയത്. അവരെ ആരെങ്കിലും തുറി പറഞ്ഞു, അവരാരെങ്കിലും ഗുണ്ടാസാണെന്ന് പറഞ്ഞു, അവരെ ആരെങ്കിലും വള്ളു പറയാൻ ഞങ്ങളാരെങ്കിലും തയ്യാറായി. സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിൻ്റെ അവകാശം ഉണ്ടെന്ന് തന്നെ അന്നേരമല്ലേ ഞങ്ങൾ പറഞ്ഞത്. അത് അക്രമരൂപത്തിലേക്ക് മാറരുതെന്ന് മാത്രമല്ലേ പറഞ്ഞത്. അക്രമരൂപത്തിലേക്ക് മാറുമ്പോൾ ഞാനിറങ്ങി ഇടപെടുമെന്നോ ഞങ്ങളിറങ്ങി ഇടപെടുമെന്നോ അല്ലാലോ ഞാനോ ഞങ്ങളോ പറഞ്ഞത്. ഞങ്ങൾ അപ്പോൾ പോലീസ് ഇടപെടും സ്വാഭാവികമാണ്, പിന്നെ അതിന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതല്ലേ സാധാരണ ജനാധിപത്യ രീതി? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പോകുന്നത് ഇവിടെ ബോധപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റും പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള, സാധാരണ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗവർണർ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാരും ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സമയം കഴിഞ്ഞു പോയി, ബാക്കി നമുക്ക് പിന്നീടാകാം.